ഇതാണ് ഇതിന്റെ ബോൾ അല്ലേ. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് ബോൾ ഓടുന്നത്. ഇത് പന്തെന്ന് പറഞ്ഞാൽ ഇത് തോലുകൊണ്ടുണ്ടാക്കുന്ന, ഇതിനകത്ത് പഞ്ഞിയാണ്, തോലിന്റെ രണ്ട് പീസ്. ഇവിടുത്തെ സാമ്പാറിനുള്ള പരിപാടി നിങ്ങളിങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. സാമ്പാറിനുള്ള പരിപാടി ഇളകിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം. അതെ നമസ്കാരം. അപ്പൊ അതെ, നമ്മള് പപ്പ പറഞ്ഞത് നമ്മുടെ വള്ളിക്കാട് ദയറ അല്ലേ പപ്പ? അതെ, വള്ളിക്കാട് ദയറ ഇവിടുത്തെ വിശേഷ പള്ളിയാണ്. അന്നേരം അവിടെ 4000 പേർ സദ്യ നടത്തും അല്ലേ? കാതൽ രണ്ടാം കാതലിക്കവാടെ ഓർമ്മ പെരുന്നാളാണ്. ഓർമ്മ പെരുന്നാളാണ് ഇന്ന്. വൈകിട്ട് 4000 പേരുടെ സദ്യ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ പപ്പായോട് പോയി ആ പരിപാടികളൊക്കെ കാറ്ററിംഗ് പരിപാടി എല്ലാം കണ്ട. അതെ, എല്ലാം കണ്ട. അതെ അതെ. അപ്പോൾ നമുക്ക് നേരെ പപ്പായുടെ കൂടെ നാളെ നടക്കാറിയാണ്. അപ്പോൾ പപ്പ പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ വലിയ സദ്യയുടെ പരിപാടിയൊന്നും കല്യാണത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഇപ്പോഴും കേട്ടൊക്കെ പരിപാടിയുണ്ട് അങ്ങോട്ടും. ഇപ്പോൾ ഇവിടെ 4000 പേരുടെ സദ്യയായപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെന്ന് ആ സദ്യ എങ്ങനെയാണ് വെക്കുന്നത്, ചെന്നൊക്കെ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, അച്ഛന്മാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ഇഷ്ടം കൊണ്ട് പോകാം അല്ലേ? അപ്പോൾ നേരെ നമുക്ക് അപ്പോൾ നേരെ നമുക്ക് വള്ളിക്കാട് തേറാ. അപ്പോൾ ഇപ്പോൾ സദ്യ നടത്തില്ലേ? അപ്പോൾ നമുക്ക് അവരുടെ മെയിൻ ആളെ ഒന്ന് പരിചയപ്പെടുത്തി, സദ്യയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി, അവിടെ ഉണ്ടാക്കുന്നവർ കാണിക്കല്ലേ? ഉണ്ടാക്കുന്ന കാണിക്കാതെ മാമലശ്ശേരി കറിയാക്കുട്ടി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. ആണല്ലേ, ഇവിടുത്തെ പഴയ ആളാണ്. പുള്ളിയപ്പോൾ പരിചയപ്പെടുത്തുക. പുള്ളിയെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തി നമുക്ക് താഴോട്ടൊക്കെ ഒന്ന് കാണാം അല്ലേ? നമ്മുടെ മാവലശ്ശേരി കരിയാക്കുട്ടി ചേർന്ന് പറയും പുള്ളി. ഇവിടുത്തെ കേറ്ററിംഗിന്റെ എല്ലാം മെയിൻ ആളാണ്. ഭാഗത്താനത്ത് ഭയങ്കര ഉത്സാഹം. പിന്നെ പറയുന്നു 10-35 വർഷത്തെ പഴക്കമുള്ള ഒരു പാർട്ടി. അതെ, അങ്ങനെയല്ല, 4000 പേരുടെ സദ്യ ഇന്ന് ഉണ്ടാക്കുന്നു. ആണല്ലേ, ആയിട്ട് അതിന്റെ മുഴുവൻ ചുമതലയാണ്. നമുക്കത് കാണാൻ പറ്റിയല്ലേ? എന്നാ അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. നമ്മളത് അങ്ങോട്ട് പോവാണ്. കലവറയാണ്. തേങ്ങായ ഇരട്ട അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ തേങ്ങ ഇരട്ട വരുവ. തേങ്ങ ഇരട്ട മറ്റേ ഇത് 600 തേങ്ങ അല്ലേ? എപ്പോൾ തുടങ്ങുന്ന പരിപാടി? ഇന്നലെ തുടങ്ങി. ഇന്നലെ വൈകിട്ട് 3 ഞാൻ തുടങ്ങി പരിപാടി അല്ലേ? വണക്കം. പേരെന്നാ? ഏഹ്ലേ, തേങ്ങ ഇരട്ട പുതിയ സാധനമാണ് ഇത്. മറ്റേ വെച്ചു സവാള അരിയുന്ന മെഷീൻ, വലിയ മിക്സി. ആ ഓക്കെ, ഇത് പരിപാടി എല്ലാം ഉണ്ട്. വലിയ അരിയിടാനുള്ള എമ്പാണ്. അരിയിടാനുള്ള എമ്പ്. 100 kilo അരി ആയിരുന്നു. 100 kilo. 80 kilo അരി. 80 kilo അരി. ഭയങ്കര സദ്യയുടെ പരിപാടികളിങ്ങനെ സാധനങ്ങൾ ഇതിനെല്ലാം. ഇതെപ്പോഴാ കറക്റ്റ് പഴം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ കറക്റ്റ് നാളേക്കാവും തീരുമായിരിക്കും അല്ലേ? ഉച്ചയാവുമ്പോൾ തുടങ്ങും. ഇവിടെ തക്കാളിയൊക്കെ ഇങ്ങനെ ഇതെന്നാ സാധനത്? ആ പടവലിങ്ങ അല്ലേ. ഇങ്ങനെ അരിഞ്ഞു വെച്ചപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത്. തക്കാളിയൊക്കെ അറിയാണ്ടിരിക്കുന്നു അല്ലേ? തക്കാളിയൊക്കെ വടവോടാ. പേരെന്നാ? ഷെഫി. ഷെഫി ഷെഫി ഷെഫി. അപ്പത്തെ അരി ഇവിടെ ഉൾക്കാറുണ്ട്. ആദ്യത്തെ അല്ലേ? ആദ്യത്തെ അല്ലേ? ആദ്യ അരി ഇടുകയാണ്. ആദ്യ അരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് ഇടുന്നത്. ഇട്ടോ, ഇനി അത് വാരി വാരി അങ്ങോട്ട് ഇടും അല്ലേ? എടുത്തെടുത്ത് അങ്ങോട്ട് തകർക്കും. ഇങ്ങനെ കോരി അങ്ങ് എടുത്തു അല്ലേ? 100 kilo അരി കോരിക്കോരി ഇടുകയാണ് അല്ലേ? വൺ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ 10-4000 പേരുടെ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കാണാറില്ലല്ലോ. ഇവിടുത്തെ സാമ്പാറിനുള്ള പരിപാടി നിങ്ങളിങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാമ്പാറിനുള്ള പരിപാടി ഇളകിക്കൊണ്ടിരിക്കുന്നു. പേരെന്നാ? സന്തോഷ്. 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 വീടോടാ, വീടോടാ. ഓക്കെ ഓക്കെ. സാമ്പാറിനുള്ള പരിപാടി ഇങ്ങനെ ഭയങ്കര സത്യം ഒരു സംഭവമാണ്.
അങ്ങനെ പല സംഭവങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പറഞ്ഞു വളരെ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ സന്തോഷം അല്ലേ, ഭയങ്കര സെറ്റപ്പ് കൊണ്ടല്ലേ മുഴുവൻ സദ്യയുടെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4000 പേർക്കുള്ള സദ്യ അല്ലേ, 4000 പേർക്കുള്ള ഇന്ന് നാളെ ഫുഡുണ്ട് എല്ലാ വർഷമുള്ള. പക്ഷേ കൊറോണ ആയതുകൊണ്ട് 1 വർഷം മുടങ്ങി, രണ്ടു വർഷം. അപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്ന വലിയ ദേവാലയമാണുള്ളത്. അപ്പം കൊറോണ ആയതുകൊണ്ട് ഒത്തിരി പേര് വരും ഈ പ്രാവശ്യം, ഇച്ചിരി 1000 പേർക്കുള്ള ഫുഡിലേക്കാണ് പരിപാടികൾ. ഇങ്ങനെ പല പരിപാടികൾ അന്നേരം നല്ലതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഓളിനുള്ള അച്ഛൻ അല്ലേ. അച്ഛൻ, അച്ഛൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ? വള്ളിക്കാട്ട് ദയറയുടെ മാനേജരാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ അലക്സാണ്ടർ പി ഡാനിയൽ. 2019 മുതൽ ഇവിടുത്തെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ 4-ാമത്തെ പെരുന്നാളാണ് എസെലിയോസ് ഗീവർഗീസ് പ്രഥമ കാതോലിക്ക അവാർഡ് 94-ാം ഓർമ്മ പെരുന്നാൾ. കോവിഡിന് ശേഷമുള്ളതാകുന്ന പെരുന്നാൾ എന്ന നിലയിൽ വളരെ വിപുലമായിട്ട് ആചരിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടും സഭയിലെ മറ്റ് മെത്രാപൂരിതമാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. ഇന്ന് വൈകുന്നേരം മുതലാണ്, 16-17 തീയതികളാണ് പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങുകൾ. വൈകിട്ട് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുവേനി സന്ധ്യാപ്രാർത്ഥന നടത്തും. സെമിനാരി വിദ്യാർത്ഥികൾ കടന്നു വരുന്നതാണ്. അവർ ബാവ തിരുവേനി എഴുന്നള്ളിച്ച് ദേവാലയത്തിലേക്ക് സന്ധ്യാപ്രാർത്ഥന നടത്തുകയും അതിനുശേഷം ബിജു ജേക്കബ് IIS ഓഡിറ്റർ ജനറൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വർണ്ണശബളമായ പ്രദക്ഷിണം ദേവാലയത്തിൻ്റെ ചുറ്റും പതിവ് വഴി നടത്തുന്നതാണ്. അതിനുശേഷം ആശീർവാദത്തോട് സ്നേഹവിരുന്നോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കും. നാളെ രാവിലെ പരിശുദ്ധ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള 3-മേ കുർബാന തിരുവനന്തപുരം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അവിയന്യ ഡോക്ടർ യൂഹാനോന്മാർ ക്രിസോസ് തിരുമേനി, കോട്ടയം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അവിയന്യ ഡോക്ടർ യൂഹാനോന്മാർ ദിയസ് ക്രോസ് മെത്രാപ്പൊലീത്തയും സഹകാർമ്മിയരായിരിക്കും. മറ്റ് മെത്രാപ്പൊലീത്തമാരും സന്നിഹിതരായിരിക്കുന്നതാണ്. അനുസ്മരണ പ്രഭാഷണവും പ്രഭാത ഭക്ഷണത്തോടും നാളെ 10 മണിയോടുകൂടി പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുന്നതും. 3 മണിക്ക് പെരുന്നാളിൻ്റെ അവസാന റാസ ജെറുസലേം ദേവാലയത്തിൻ്റെ കുരിശിങ്കിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വന്ന് ആശീർവാദവും കൈമൂത്തും പായസ നേർച്ചയോടുകൂടി പെരുന്നാൾ നാളെ സമാപിക്കുന്നതാണ്. 4 മണിക്കാണ് കൊടിയിറക്കുക. അതോടുകൂടി പെരുന്നാൾ ചടങ്ങുകൾ അവസാനിക്കും. വളരെ സന്തോഷം അച്ഛൻ, ഭയങ്കര തിരക്കിനിടയിൽ 2 മിനിറ്റ് സംസാരിക്കാൻ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. സമീപത്തുള്ള മുഴുവൻ പള്ളിയിൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് മുഴുവൻ റാസ വന്ന് പള്ളിക്കകത്ത് കയറും. നമസ്കാരത്തിന് മുമ്പ് അങ്ങനെയാണ് പരിപാടികൾ. അപ്പം ഞാൻ എന്നാലും നമ്മൾ കൂടി 10,000 പേര് വന്നാലും വന്നെല്ലാം കയറി കണ്ടി ചടയെന്ന് പോകുന്നവരുണ്ട്. 4,000 പേരെങ്കിലും സദ്യക്ക് ഇവിടെ റെഡിയാകുന്നു. അപ്പൊ എവിടെ സദ്യ കൊടുക്കുന്നത്? ഇവിടെ സദ്യ കൊടുക്കുന്ന മറ്റേ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ പല ഇതായിട്ടാണ് ഇരിക്കും അല്ലേ. ബഫേ ആയിട്ടുണ്ട്. അല്ല, വിളമ്പി കൊടുക്കും. വിളമ്പി കൊടുക്കും. ഓക്കെ, നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ അല്ലേ വൈദിക ട്രസ്റ്റി. അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പരിപാടി. ഓക്കെ അച്ഛൻ, ഇതിൻ്റെ സംഭവം ഒന്ന് പറയാം, ഇതിൻ്റെ ഇന്നത്തെ പരിപാടിയുടെ പ്രാധാന്യത്തെ കുറിച്ച്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് എല്ലാ പിതാക്കന്മാരുടെ ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിലേറെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഓർമ്മയാണ് വള്ളിക്കാട്ട് ബാവാതിരുമേനിയുടെ ഓർമ്മ. കാരണം ഇന്ന് കാണുന്ന കാതോലിക്കേറ്റിൻ്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അന്തസ്സിലേക്കും ഗരിമയിലേക്കും ഒക്കെ കൈപിടിച്ചു കീർത്തിയ ഭാഗ്യസ്മരണാർഹനായ ഒരു പിതാവാണ് വള്ളിക്കാട്ട് ബാവ തിരുമേനി. അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാതോലിക്കേറ്റിന് ശക്തമായ ഒരു ഒരു അടിത്തറ ഇടുവാൻ തക്ക വണ്ണം, അതിൻ്റെ സ്ഥാനചിഹ്നങ്ങളെ പറ്റിയുള്ള വ്യക്തമായ ബോധ്യങ്ങൾ നിർണ്ണയിക്കുവാൻ തക്ക വണ്ണം, എങ്ങനെയാണ് ജാതിക്ക് തലവനായ നസ്രാണിയുടെ ഒരു ജാതിക്ക് തലവൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് അറിയിക്കുന്നതൊക്കെ ദർശനം കണ്ട ഒരു പുണ്യവാനായ പിതാവാണ്. ആ പിതാവിൻ്റെ സാന്നിധ്യവും മധ്യസ്ഥതയും ഈ ദേശത്തും സഭയ്ക്ക് ആഗമനവും കോട്ടയാണ്. ധാരാളം ആളുകൾ ഈ പെരുന്നാൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. ആ പിതാവിൻ്റെ ഓർമ്മ നമുക്കൊക്കെ അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് വള്ളിക്കാട് പെരുന്നാൾ സംബന്ധിക്കുക എന്നുള്ളത്
എനിക്കൊക്കെ ഒരു വൈദ്യ സെമിനാരിയായ വിദ്യാർത്ഥിയായ കാലഘട്ടം മുതലേ വളരെ ആവേശകരമായ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ പെരുന്നാളിൻ്റെ പ്രഭാവത്തിൽ ഇവിടെ എത്തുവാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നു. അത്രമാത്രം വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു പിതാവാണ്. ഇത് ഇന്ന് കാണുന്ന ഒരു പ്രൗഢിയിലേക്ക് ഉയർന്ന ഈ ദയറായും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഇന്ന് കാണുന്ന ഒരു പുരോഗതിയിലേക്ക് വന്ന അതിന് നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണാനന്ദ മെസേലിയോസ് മാത്യൂസ് പ്രഥമൻ കവർക്കോ അതിൻ്റെ പേര് നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരും ഇതിനെ വളരെ ശക്തമായി വളർത്തിക്കൊണ്ടുവരുമെന്നൊക്കെയാണ് സംഭാവനകൾ നൽകിയവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബിജു അച്ഛൻ വളരെ ത്യാഗപൂർണമായ ഒരു സേവനം ഇതിൻ്റെ വളർച്ചയ്ക്കായി നിർണയിക്കുന്നു, നിശ്ചയിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കും. അപ്പൊ ഞാനും പപ്പാ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയി അച്ഛന്മാരെ ഒന്ന് കണ്ടിട്ട് രാവിലെ പപ്പാടോട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതല്ലോ പപ്പാ. ഇങ്ങനെ ഒരു പരിപാടി 4000 പേരുടെ സദ്യ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കണ്ട് അതിൻ്റെ കലവറയൊക്കെ ഒന്ന് കണ്ട് അല്ലേ, ഏതായാലും അവരെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അല്ലേ കുറേ കിടന്ന് നമ്മുടെ ഈ പള്ളി. അപ്പം ഏതായാലും നമുക്ക് നേരെ പതുക്കെ ഇതൊക്കെ നടക്കാം അല്ലേ പപ്പാ. മോർണിംഗ് വാക്ക് ആയിക്കോട്ടെ. അതെ അതെ, പഠിത്തിരിക്കുന്നല്ലോ അമ്മയോട്. അതെ അതെ, നമ്മൾ ചാത്തമൊക്കെ ഞങ്ങൾ പപ്പായുടെ കൂടെ പോയി സദ്യ ഒക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ രണ്ടു വിട്ട് മമ്മിയെ കണ്ടില്ല കണ്ടില്ലെന്ന് ആൾക്കാർ പറഞ്ഞു. മമ്മി ഇവിടെ തന്നെ ഉണ്ട്, ബിസിയായിരുന്നു നമ്മളെല്ലാം വന്നതുകൊണ്ട്. പാചകമാണ് മമ്മിയുടെ പാചക പറയാണ് ഇത് ഈ കാലത്തായിട്ട്. അപ്പോൾ പിന്നെ അവിടെ പന്തുകളി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ഉച്ചകഴിഞ്ഞു. അപ്പോൾ അവിടെ പോയി അതുകൂടെ ഒന്ന് കവർ ചെയ്യണം. അല്ല ഈ നല്ല പരിപാടിയായിരുന്നു, അത്രയും സദ്യ ഉണ്ടാക്കുന്നതല്ലാതെ. പിന്നെ ഒരുപാട് പേർക്കില്ലായിരുന്നു. മമ്മിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താന്ന് പറയാനുള്ളത്? എല്ലാവരും കാണുക, വീഡിയോ കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഉച്ച കഴിഞ്ഞ് പോയി ഇനി പന്തകളിങ്ങനെ പപ്പാടോടെ പോയി എടുക്കുന്നുണ്ട്. നമ്മള് നമ്മുടെ പള്ളിയുടെ ചെറിയ ചടങ്ങിലെ 4000 പേർ സദ്യ കണ്ടിട്ട് ഞാനും പപ്പായും വന്നു. ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ഒരു പന്തുകളി മത്സരം നടക്കുന്നുണ്ട്. അത് എന്ത് പന്തുകളിയാണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ അപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ചകലെ മറ്റേ അടുത്തുള്ളതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും ആ വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഇത് ഈ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ പന്തുകളി ആദ്യമായിട്ട് കാണുക, എന്നതാണ് ഈ സംഭവം? ഈ ചക്കര അതൊക്കെ പറഞ്ഞ എന്നാ സംഭവം? ഈ പന്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പെട്ട പിടിയൻ താളം കീഴ് ഇട്ടടി അങ്ങനെ ഒരു 3 എണ്ണങ്ങൾ വീതം വെട്ടി ആ ഇട്ടടി 3 അടിച്ചു കഴിയുമ്പോൾ ഒരു ചക്കര വെച്ചു എന്ന് പറയും. വീണ്ടും റീസൈക്കിളാണ്, ഒറ്റ 1, ഒറ്റ 2, ഒറ്റ 3 ഇങ്ങനെ വീണ്ടും അങ്ങനെ എത്ര കവർ ചെയ്യുന്നു അതാണ് ഓരോ ചക്കര എന്ന് പറയുന്നത്. അങ്ങനെ 5 വരകളാണ്, ഒരു ടീമിൽ 7 പേര്, 7 പേരും കൈവെട്ട് വെട്ടും. കൈവെട്ട് വെട്ടി അവരുടെ അവസാനിക്കുമ്പോൾ എതിർ ടീം കയറി വന്ന് വെട്ടും. അങ്ങനെ 5 വരകൾ വീതം വെട്ടുമ്പോൾ ഏത് ടീം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നു അവർ ജയിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള കോട്ടയം ജില്ല വാഗ്ദാനം എന്നിവിടങ്ങളിലെ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളു, കോട്ടയത്തെ ഉള്ളു. ഇതിന് അന്യം നിന്ന് പോകുന്ന കളി അല്ലേ? അന്യം നിന്ന് പൊക്കോണ്ടിരുന്നതിനെ ഇപ്പൊ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയുള്ള ഒത്തിരി പേരുണ്ട്, ഇപ്പൊ വന്ന് ഈ മോഹനിച്ചൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പഴയകാല കളികാരാണ്. ഈ ഗ്രൗണ്ട് ഇതിന്റെ ഒരു തറവാടാണ്. ഇതില്ലാത്ത ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടും ഇല്ല, ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ശകലം വൈമനസ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വീണ്ടും ഇത് കണ്ട് ഇൻട്രസ്റ്റഡ് ആയി വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ബ്ലഡാണ്. നാടൻ പന്തുകളി ഇല്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾ രണ്ടും മല്ലപ്പള്ളിക്കാരാണേലും ഞങ്ങൾ ഇവിടെ വന്ന് ഇതിൽ അലിഞ്ഞു ചേർന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ ചക്കര ഇങ്ങനെ കേൾക്കുന്നതിനാ. അപ്പൊ നമുക്ക് ഇപ്പോഴെനിക്ക് മനസ്സിലായിട്ടില്ല.
എങ്കിലും കളി കാണാൻ ഒരു ആവേശം. അതായത് 63-18 എണ്ണം വെട്ടി കഴിയുമ്പോൾ ഒരു ടേണായി, ആ 18 കഴിയുമ്പോൾ ഒരു ചക്കര വെച്ചിട്ട് വീണ്ടും അടുത്ത ഒറ്റ പെട്ടാ തുടങ്ങുക. അതാണ് ഈ ചക്കര എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഷൂസ് ഇടുക, ഇല്ല ഇതിന് പെട്ടാൻ പറ്റത്തില്ല, ഷൂസ് ഇടാൻ പറ്റില്ല, ഇത് നമ്മുടെ നഗ്നവാദങ്ങളല്ല. ഷൂസ് ഇട്ടുകൊണ്ട് കളിച്ച ഈ പന്ത് കിട്ടത്തില്ല, അടിക്കാനും തൊഴിക്കാനും ഒന്നും പറ്റും, ഓടാനും പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞ കണ്ടില്ലേ ആ സൈസ് സാധനം, അത് തന്നെ ഇതാണ് ഇതിന്റെ ബോൾ. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് ബോൾ ഓടുന്നത്. ഇത് പന്തെന്ന് പറഞ്ഞാൽ ഇത് തോല് കൊണ്ട് ഉണ്ടാക്കുന്ന, ഇതിനകത്ത് പഞ്ഞിയാണ്. തോലിന്റെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് ഈ ഇതിന്റെ ഈ തയ്യലുണ്ടല്ലോ, ഈ തയ്യൽ ഇതിനൊരു കണക്കുണ്ട്, ഇത്ര തയ്യൽ എന്ന് കുത്തുപാടെന്ന് പറയും. അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സാധനം. ഇവിടെ ഒരു കരിപ്പാൻ എന്നും പറഞ്ഞ ഒരാളാണ് ഇതിന്റെ കടകളിലൊന്നും കിട്ടുന്നില്ല. ഇല്ല ഇത് ഇതുണ്ടോ, കരിപ്പാൽ എന്നും പറഞ്ഞ ഒരാളാണ് ഇതിന്റെ മാനുഫാക്ചർ. അവര് തന്നെ പറഞ്ഞ് ചെയ്തിച്ചെടുക്കുന്നതാണ്. ഇത് തൊകലാണ് സംഭവം. മനോഹരമായ ഒരു കൈവിട്ട് നിർഭാഗ്യവശാൽക്കിലേക്ക് പോയിരിക്കുന്നു. പ്രൈസിന്റെ അവസരം നഷ്ടമാകുന്നു. രണ്ടാമത് കളിക്കാരൻ തോട്ടക്കാട് ടീമിന് വേണ്ടി അവരുടെ ആദ്യ വരയില് രണ്ടാമത് കളിക്കാരൻ പന്ത് തൊട്ടാൽ തന്നു ഒറ്റയെന്ന തമ്മിൽ ആദ്യ വരയില് രണ്ടാമത് കളിക്കാരനായി തോട്ടക്കാട് ടീമിന്റെ അമ്മൽ ഒറ്റ ഒന്ന്. അതിമനോഹരമായ ഒരു കൈവിട്ട് കുമാരനിലത്തിന്റെ കളിക്കാരൻ നേരിട്ട പന്തിനെ തോട്ടക്കാട് ടീമിന്റെ പിടുത്തക്കാരൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒരെണ്ണം തന്റെ ടീമിന് അനുകൂലമായി നേടിയെടുക്കുന്നതിന് വേണ്ടി അതിമനോഹരമായ